പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ കാറ്ററിംഗ് സ്റ്റാളിൽ മോഷണം നടത്തിയത് നിരവധി കവർച്ചാ കേസുകളിലെ പ്രതി. കാസർഗോഡ് സ്വദേശിയാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞു. മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ കാറ്ററിംഗ് സ്റ്റാളിൽ നിന്നും 15,000 രൂപ കവർന്ന സംഭവത്തിൽ പ്രതിയെ കണ്ടെത്താനായി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിരുന്നു. കാസർഗോഡ് പള്ളിക്കര സ്വദേശി രാധാകൃഷ്ണനാണ് മോഷ്ടാവെന്നാണ് തിരിച്ചറിഞ്ഞത്. രാധാകൃഷ്ണനെതിരെ നിരവധി കവർച്ചാ കേസുകൾ നിലവിലുണ്ട്. ഇയാളുടെ ഫോട്ടോയും വിരലടയാളങ്ങളും അടക്കം പോലീസിന്റെയും RPFന്റെയും കൈവശമുണ്ട്. സിസിടിവി ദൃശ്യങ്ങൾ കണ്ടയുടൻ പ്രതി രാധാകൃഷ്ണനാണെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചിരുന്നു. കവർച്ചയ്ക്ക് ശേഷം പ്രതി എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്താൻ സ്റ്റേഷനിലെ മറ്റ് സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. പ്രതിക്കായി പഴയങ്ങാടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഇയാൾക്കെതിരെ കേസുകൾ ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് മാടായിലെ എ അബ്ദുള്ളയുടെ കാറ്ററിംഗ് സ്റ്റാളിൽ മോഷണം നടന്നത്. കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്നത് അറിഞ്ഞതെന്ന് അബ്ദുള്ള പറഞ്ഞു. 4 മണിക്ക് വരുമ്പോൾ കട കുഴിച്ചിരുന്നു, കൂട്ട് കുഴിച്ചിരുന്നു. 4 മണിക്ക് വന്നപാട് ഞാൻ ഉടനെ SM-ലിട്ട് പോയി കടൻ്റെ കൂട്ട് കുഴിച്ചിട്ടുണ്ട് നോക്കണം നടക്കുന്നു. ഞാൻ SM വന്ന് നോക്കി ഉടനെ SI-നെ വിളിച്ചു. SI 5 മിനിറ്റോ 10 മിനിറ്റോടെ എത്തിയിട്ട് മൊബൈൽ ഫോണെല്ലാം തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് മറ്റേ ക്യാമറ CCTV ക്യാമറ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നോക്കിയിട്ടെല്ലാം റെക്കോർഡെല്ലാം എടുത്തിട്ട് അവർ പോയി. അപ്പോൾ പൈസ പോയിട്ടുണ്ട്, കുറച്ച് വാടക വെച്ച പൈസ എല്ലാം പോയിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 ദിവസത്തിനുണ്ട് വാടക കാർഡുകളെല്ലാം കൊടുക്കാൻ വെച്ചത്. സ്റ്റാളിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് മേശവലിപ്പിൽ നിന്നാണ് പണം കവർന്നത്. പഴയങ്ങാടി ബ്യൂറോക്കൊപ്പം ന്യൂസ് ബ്യൂറോ കണ്ണൂർ.